ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നല്ല കിട്ടിലൊരു ബീഫ് ചില്ലി ഉണ്ടാക്കിയല്ലോ. സിമ്പിളായിട്ട് അതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം നോക്കാം. വീഡിയോ മുഴുവനായി കാണും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു നോക്കാം, നമ്മൾ ചില്ലി ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കൂ. ബീഫിൻ്റെ പീസിനെ ഇങ്ങനെ വലിയ വലിയ പീസാക്കിയിട്ടാണ് വേവിച്ചെടുക്കാൻ. ചെറിയ പീസാക്കി വേവിച്ചാൽ അത് ഉടഞ്ഞ് ആകെ മോശമായി പോവും. ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്, കുക്കറിലേക്ക് നോക്കൂ. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുരുമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഇതിൽ നന്നായി തിരുമ്പി പിടിപ്പിക്കാം. ഓക്കെ, നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു അര ഗ്ലാസ് വെള്ളം അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ, അത് നമ്മുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് എടുക്കാം. നമ്മുടെ ബീഫ് ഇതാ ഞാനൊരു നാല് വിസിൽ വരുത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെടുത്തിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം വേണം ചില്ലി ബീഫിൻ്റെ സൈസിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ഓക്കെ, നമ്മുടെ ബീഫ് ചൂടാറുമ്പോഴേക്കും നമുക്ക് അതിനുള്ള മാരിനേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓർമ്മ വേണം, നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എരിവ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു ചില്ലി ഫ്ലേക്ക് ഒരു സ്പൂൺ, അതൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓൾറെഡി എരിവ് നമ്മൾ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. അത് എരിവുണ്ടാവില്ല, അത് കളറിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല അര സ്പൂൺ മതി, ഒരുപാട് കുത്തനെ ടേസ്റ്റ് വേണ്ട. ഓക്കെ, പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന സാധനം കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഒരു മൂന്ന് സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതാണ് അതിൽ അതിനെ മുക്കിയെടുക്കാൻ വേണ്ടിയുള്ള മസാല എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് സ്പൂൺ വെച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ. ഇതിലേക്ക് ഞാനിതാ ഒരു എഗ്ഗ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഇത് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തതിന് ശേഷം നമുക്ക് ഒരു തിക്ക്, ഒരുപാട് തിക്കല്ല ഒരുപാട് ലൂസും അല്ലാത്തൊരു ബാറ്ററാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിത് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഓർമ്മ വേണം. അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ എഗെയിൻ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് എടുത്ത് വയ്ക്കാം. നമ്മുടെ ബീഫിനെ നമുക്കില്ലേ ചെറിയ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ആ ചില്ലി ബീഫിൻ്റെ സൈസ് ഉണ്ടാവില്ലേ, ആ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, മുറിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഇല്ലേ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വലിയ പീസാക്കിയിട്ട് വേവിച്ചത് കാരണമാണ് ഇങ്ങനെ കിട്ടുന്നത്, അല്ലെങ്കിൽ അത് കട്ടായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ബീഫിനെയും നമുക്കത് ഈ ഒരു സൈസിലുള്ള പീസസ്സാക്കിയിട്ട് മാറ്റാം. നമ്മൾ ബീഫിനെ നോക്കൂ, ഈ ഒരു പരുവത്തിലുള്ള പീസസ്സായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ വെച്ച് തന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണ ചൂടാവുന്നവരെ ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വെക്കാം. ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. നമ്മളിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റായി. നമുക്കിനി ഇത് വറുത്തെടുക്കാം. എന്താ, എണ്ണ നന്നായി ചൂടായി കിടക്കുന്നുണ്ട് ഇവിടെ. ചൂടായ എണ്ണയിലേക്ക് ഞാനിതാ ഇതൊന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആ കുക്കിംഗ് കുക്കറിൽ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ബാക്കി ഇതിൽ കിടന്നിട്ട് വേണം വേവാനല്ലേ. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരുമിച്ച് തീ കത്തിച്ചെടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോവുക, പുറം മാത്രമേ ആവുള്ളൂ, ഉള്ളു വേവില്ല. അതുകൊണ്ട് അത് ഇപ്പോഴൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതാവില്ല, കാണുമ്പോൾ തന്നെ അറിയില്ല ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നോക്കൂ, ഇങ്ങനെ കലകലകലാ എന്നുള്ള ബീഫ് ചില്ലി ഈ ഒരു പരിവാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് ഇതിനെ വലിയ പീസ് ചെറിയ പീസ് എന്നുള്ളത് ഏകദേശം ഈ ഒരു സൈസ് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഓക്കെ, നമ്മൾ ബീഫ് മുഴുവനായിട്ടും വാരി എടുത്തു കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, എന്നിട്ട് എണ്ണയ്ക്കുള്ള ആ ചൂടില്ലേ, ആ ചൂടിലേക്ക് ഇതേ ഒരു സവോള നൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് കീറിനട് കീറിയത് ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ, ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒരുപാട് ഇതാക്കേണ്ട കാര്യമില്ല. ഉള്ള ചൂടുണ്ടല്ലോ, നമ്മളിപ്പോൾ ഇത് വറുത്തെടുത്തപ്പോൾ എണ്ണയ്ക്ക് ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടിൽ കിടന്നിട്ട് അയാൽ മതി ഉള്ളി. നമുക്കിത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗാർണിഷ് ചെയ്യാൻ പറഞ്ഞാൽ ആ ബീഫിൻ്റെ കൂടെ ഈ ഉള്ളിയും ഈ പച്ചമുളകൊക്കെ അങ്ങനെ കടിക്കാനില്ലേ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത്രയും ഉള്ളി ഒന്ന് വാടി അതിൻ്റെ മണം പച്ചമണം പോയിട്ടുണ്ടാവുമല്ലോ. ഈ സമയത്ത് നമ്മൾ നല്ല പച്ച കറിവേപ്പിൻ്റെ ഇല കുറച്ച് കൂടുതൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതും അതിൽ കടന്നിട്ട് ഒന്നാവട്ടെ. ഒരുപാട് നല്ല എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറി വേറെ പോലെയാവൂലേ, അതാണ് എണ്ണയുടെ ഈ ചൂട്. ആ നല്ല മണം വരുന്നു കേട്ടോ, കറിവേപ്പിൻ്റെ ഇല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടപ്പോൾ. ഇനി ഇതിനെ ഒന്ന് കോരിയിട്ട് നമുക്ക് നമ്മുടെ ബീഫിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പൊ നമ്മുടെ സൂപ്പർ ചില്ലി ബീഫ് ദാ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ. മുളകും ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും എല്ലാം കൂടെ, ആഹാ സംഭവം അടിപൊളി കേട്ടോ. ഞാനിപ്പോൾ ആ ഉള്ളിയുടെ കൂടെ ഒരു കഷ്ണം ഇങ്ങനെ കഴിച്ചതാണ്. സൂപ്പർ ടേസ്റ്റ് നോക്കൂ, ഉള്ളൊക്കെ നന്നായി വെന്ത് അടിപൊളിയായിട്ടുണ്ട്. കഴിക്കാൻ കാറ് മുറാന്നുണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തയ്യാറാക്കാം, സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.